അടിച്ച് 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 മോനെ അടിച്ച്. പോണ്ടേ അയ്യോ അടിച്ച് മോനെ അടിച്ച് 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 അടിച്ച്. കരിമീൻ പിടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സൂപ്പർ കൊമറന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നീർക്കാക്ക എന്നാണ് പറയണത്. വലിയ പറഞ്ഞില്ലേ സംഭവം നൈസ് സാധനമാണെന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. നമ്മൾ പിടിച്ചാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നുന്ന ലൈനാണ്. ഫീഡായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ജെ കെ കരിമീൻ ഫീഡാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിട്ടൊക്കെ ആണെങ്കിൽ കരിമീനൊക്കെ എല്ലാ വെള്ളത്തിലും പറ്റുന്നതാണ് പറയണത്. നമുക്ക് ഇന്നതിൽ കിട്ടുവാൻ നോക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ മോളോട് മോളോട് പിന്നെ എല്ലാവർക്കും അറിയാലോ നമ്മളെ പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും പനവടി ഇതൊക്കെ ഇനി എന്താക്കിനി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിനി. അത് പിന്നെ എന്താക്കി ഇങ്ങനെയുള്ള സാധനങ്ങളായിട്ട് മാറി. നമുക്ക് എന്താ വെച്ചാൽ ഒരു കവറിൽ ഇത്ര വലുപ്പത്തിൽ എന്താക്കുക ഇട്ട് കൊണ്ടടക്കാം. നേരെ ഇങ്ങനെയായിട്ട് നീട്ടാനും പറ്റും. 10 അടി 12 അടി 1 അടി എന്ന് പറഞ്ഞാണ്ട് പല ഇതിലും സാധനം വരുന്നത്. നമുക്ക് വലിയ ഉക്കുകളൊന്നും വേണ്ട. മസ്റ്റാർഡിൻ്റെ ഉക്ക് ആകുമ്പോൾ അത്യാവശ്യത്തിന് എന്തുണ്ടാവും നമുക്ക് ക്വാളിറ്റി ഉണ്ടാവും. ഇതിൽ ഈ രീതിയിലുള്ള ഉക്കുകൾ നമുക്ക് എന്താക്കാം ഇത്ര വലുപ്പമൊക്കെ മതിയാവും. നല്ല ഹെവി സൈസ് വേണമെന്നില്ല. ഇത് പിന്നെ എന്താ വെച്ചാൽ പിടിച്ച് മീൻ കരിമീൻ കടിക്കുമ്പോൾ തന്നെ എന്താക്കരുത് പിടിച്ച് വലിക്കാതൊക്കെ നോക്കുക. അങ്ങനാവുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഗഡ്സ് പൊട്ടാനും ഹുക്ക് നിർത്തി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കുറച്ച് ഹാർഡാണ് അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് എന്താക്കാം കാർബൺ ഹുക്കുകളും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഓരോരുത്തരെ ഇഷ്ടമാണ്. എനിക്ക് പക്ഷേ നമ്മുടെ സാധാ ഹുക്കുകളാകട്ടെ ഏറ്റവും താല്പര്യം. മട്ടൽ ഒടിക്കണമല്ലോ അവിടെയൊക്കെ തോണിമലതാ വലമക്കൂടെ ഒന്നല്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ല ഇക്കരയൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കരിമീൻ്റെ സ്പോട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇറങ്ങി നോക്കാം. നമ്മുടെ ഈ ഒരു വഞ്ചി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജെ കെ ഫീഡ് നമ്മൾ എന്താക്കുകയാണ് കുറച്ച് സാധനം ഇങ്ങനെ ഒരു പാക്കിലാണ് ഉണ്ടാവുക. എത്ര തന്നെ നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ അത്ര തന്നെ എന്താക്കുക നമുക്കതിൽ മൈദയും കൂട്ടും. മൈദ കൂട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉറപ്പുണ്ടാവും നമ്മുടെ ചൂണ്ടയിലൊക്കെ നിൽക്കാൻ. എന്നിട്ട് പതിയെ എന്താക്കുക അത് നമ്മൾ മിക്സാക്കി എടുക്കുക. നമ്മുടെ ഈ പുട്ടുമ്പുടിക്കൊക്കെ ഇതാക്കണ അതിരി നമുക്ക് ഉടഞ്ഞ് ഇങ്ങനെ പതിയെ ചെറിയ ടൈറ്റാക്കിയാണ്ട് ഉള്ള ഫീഡായിട്ടുണ്ട്. മീൻ ഇങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ടാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ എന്താക്കുക അതേ ടൈമിൽ തന്നെ നമുക്കിവിടെ കുറച്ച് പൊടിയും മൈദയും കൂടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പറ്റണം. അത് നമ്മളെന്താക്കരുത് ഒരു കാരണവശാലും ഫുള്ള് പവറിൽ ഇങ്ങനെ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമർത്തരുത്. ഒരു ജസ്റ്റ് വെള്ളം കുടഞ്ഞുകൊണ്ട് മാത്രം പണിയെടുക്കുക കേട്ടോ. ഇന്നെന്തിനാന്ന് വെച്ചൊക്കെയാണെങ്കിൽ മീൻ ആദ്യം വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് വെള്ളത്തിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാനാണ് ഈ മീനുകൾ. ഉണ്ടോ കറക്റ്റ് നമ്മുടെ പുട്ടുംപൊടി പോലെ ഉണ്ടാവും. അപ്പോൾ ഇതേ രീതിയിലുള്ള ഇട്ട് കൊടുത്തൊക്കെയാണെങ്കിൽ മീൻ ആ പരിസരത്തുള്ളതൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ കൊത്തി കളിക്കുക. അതിൻ്റെ ഇടയിലോട്ടാണ് നമ്മൾ എന്താ വന്ന് ചൂണ്ട ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ചൂണ്ടയിടുന്ന സ്പോട്ട് എന്ന് പറയുന്നത്. ഇത് പിന്നെ നമ്മൾ പല ദിവസങ്ങളായിട്ട് എടുത്ത വീഡിയോസ് എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. ആദ്യം ഒരു കല്ലിട്ട് കൊടുക്കല്ല നിർബന്ധമായിരുന്നില്ലേ. അടുത്തതായിട്ടുള്ള പരിപാടി എന്നൊക്കെയാണെങ്കിൽ ആ കല്ലിട്ട് അടുത്ത് നമ്മളെ തരിതരിയായിട്ടുള്ള ഫീഡുണ്ടല്ലോ അത് കുറച്ചവിടെ ഇട്ട് കൊടുക്കുക. മീനൊക്കെ പരിസരത്തുള്ളവരൊക്കെ അവിടെ വന്ന് നിന്നോളൂ. അപ്പോൾ നമ്മൾ കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്നത് 22 ഹുക്കാണ്. 22, 23, 20 ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് ഓരോ മീനുകളുടെ ഇതിൻ്റെയൊക്കെ സൈസിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ഫീഡ് മൂടി എടുക്കുന്നുണ്ട് കേട്ടോ. കരിമീൻ എപ്പോഴും ഫീഡ് മൂടുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ കരിമീൻ ഇടുമ്പോഴേക്ക് കൊത്തുന്ന ഒരു മീനല്ല, ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേട്ടോ മീൻ നേരെ എടുക്കാറുള്ളത്. ചില ടൈമിൽ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാറുമുണ്ട്. ഇത് നമ്മൾ മീൻ കിട്ടുന്ന ഭാഗങ്ങൾ മാത്രമാക്കി ചുരുക്കിയതാണെന്ന് മാത്രം. പോണ്ട് അയ്യോ അടിച്ച് പോകാൻ അടിച്ച് 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 വേറെ അടിച്ചാണ്ടാട്ടോ വരുന്നത്. നല്ല ലൈൻ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കയറ്റിട്ടല്ലേ. ഇപ്പം നമ്മുടെ ജാക്കേമില്ല കേട്ടോ നല്ലൊരു സൂപ്പർ കരിമീൻ.
കുട്ടികളെന്ന് നമുക്കിവിടെ ഒരു മാലാൻ്റെ കുട്ടിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മാലാനെ പിടിക്കുന്നതിൻ്റെ ട്രിക്സൊക്കെ മൊത്തത്തിൽ വേറെയാണ്. അതുടനെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ സെയിം ഫീഡ് തന്നെയാണ് കേട്ടോ. വിളിക്കുന്നുണ്ട് കേട്ടോ. ചെറുതെന്തോ ആണ്, പക്ഷെ ചിലപ്പോൾ ഉപ്പ് എടുത്ത് പോവാണ്. അടിച്ച് 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 മോനെ അടിച്ച് സെക്കൻഡോ. അടിപൊളി കരിമീൻ കേട്ടോ മക്കളെ. കഴിച്ച സാധനം ചെറിയ ആളാണ് കേട്ടോ. നമ്മുടെ വേട്ടെന്ന് ഏകദേശമൊക്കെ അവസാനിപ്പിക്കുക. എന്താ വെച്ചാൽ വേറെ വൈക്ക് പോകണ്ടേ, എട്ടേകാലൊക്കെ ആയിട്ടുള്ളൂ ഇട്ട ടൈം. കുറച്ചേരം കൂടി ഇരുന്നാൽ ഇനിയും മീനൊക്കെ കിട്ടും. അപ്പം ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളാണ്ട, മൂന്ന് കരിമീനും മൂന്ന് മാലാനും. ഇത് നോക്കി, ചെറിയ സാധനമൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം സാധനം വലുപ്പമുണ്ട്. ഇതൊക്കെ നമ്മുടെ ജേക്കൻ്റെ ഫീഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത റിസൾട്ട് നമ്മുടെ ഉപ്പുവെള്ളത്തിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ബൈ ബൈ.